കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ദൈവം നമുക്ക് നൽകിയ അനന്ത കോടി നന്മകൾക്ക് നന്ദി പറയുവാൻ, അത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നൽകുവാൻ ഗാനാലാപനത്തിലൂടെ നമുക്ക് സാധിക്കും. ദൈവം നമുക്ക് നൽകിയ സകല നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടുത്തെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നും ഉരുവിടുന്ന പ്രാർത്ഥന ഇതാവട്ടെ. നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്, മറിച്ച് ദൈവത്തിൽ നിന്ന് എത്ര അകന്നു പോയാലും തിരിച്ചെത്തിയാൽ നമ്മെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന സ്നേഹപിതാവായ ദൈവമാണ് നമ്മുടെ പിതാവ്. പ്രായശ്ചിത്തവും പരിത്യാഗവും അനുഷ്ഠിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള ഒരു ഉൾവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ.
ഈശോ നമ്മുടെ രക്ഷകനും നാഥനുമായി മാറുമ്പോഴേ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് അടുക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും ദൈവത്തിന് വസിക്കാൻ തക്ക യോഗ്യമല്ലാതായി തീരുകയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ജീവിതത്തിൻ്റെ ലൗകിക മോഹങ്ങൾ, ജീവിത വ്യഗ്രതകൾ, ഇവയെല്ലാം ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനുള്ള ഇടം നഷ്ടപ്പെടുത്തുന്നു. നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം. നമ്മുടെ ജീവിതത്തിലോ ഹൃദയത്തിലോ ദൈവത്തിന് വസിക്കുവാനുള്ള ഇടം നമ്മൾ നഷ്ടമാക്കിയിട്ടുണ്ടോ? എങ്കിൽ ശതാധിപനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കർത്താവിൻ്റെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, അവിടുത്തെ വിശ്വസ്തത മേഘങ്ങൾ വരെയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആശ്രയിക്കാവുന്ന ശക്തമായ അഭയശിലയാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം ദൈവത്തെ മറന്ന് മറ്റു പലതിലേക്കും അഭയം തേടുന്നു. നമുക്ക് തിരിച്ചു വരാം. അമൂല്യനിധിയായ ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് ശാശ്വത ശിലയായ അവനിൽ നമുക്ക് അഭയം തേടാം. Thank you.
നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയുമെന്ന് തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു. നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും നിയോഗങ്ങളുമെല്ലാം നമുക്ക് ദൈവത്തിൽ അർപ്പിക്കാം. നമ്മുടെ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വിശ്വാസത്തോടെ സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.